നമ്മൾ മനോഹരമായ ഒരു വേദിയിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് എത്തി 2016 അങ്ങനെ അറ്റ്ലീസ്റ്റ് മലയാളം സിനിമയ്ക്ക് വളരെയധികം തീരാ നഷ്ടങ്ങളുള്ള ഒരു വർഷമായിരുന്നു. അതിൽ നമ്മുടെ മനസ്സിലേക്ക് എത്രയോ പേര് ഇപ്പോൾ വൺ ബൈ വൺ ഓടി എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പോലും സിനിമാ ലോകത്തും അതുപോലെ തന്നെ സംഗീതത്തെ ലോകത്തും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ ഒരു വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ മിസ് ചെയ്യുന്നത്. അത് മറ്റാരും അല്ല നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ചെറിയ ചെറിയ യുനോ ഒരു ലൈഫിൽ നിന്നും തുടങ്ങി മലയാള സിനിമ ഇന്ത്യൻ സിനിമ കീഴടക്കിയ ഒരു കലാകാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ സങ്കടങ്ങളൊക്കെ മാറ്റാൻ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് സംഗീതം എന്നൊരു ആയുധമാണ്. ആ സംഗീതത്തിലൂടെ അദ്ദേഹം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയ രീതിയിൽ തൊട്ടിട്ടുമുണ്ട്, നോവിപ്പിച്ചിട്ടുമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ സന്തോഷിപ്പിച്ചിട്ടുമുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മിർച്ചി മ്യൂസിക് അവാർഡ്സിൽ നിന്നും ഹിയർ ഈസ് എ സ്മോൾ ടോക്കൺ ഓഫ് അവർ ലവ് ഫോർ ദി ആക്ടർ, എ ട്രിബ്യൂട്ട് ടു ദി അമേസിംഗ് കലാഭവൻ മണി. മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങൾ സമ്മാനിച്ച 2016 വൻ നഷ്ടം കലാഭവൻ മണി. ഏതു പ്രായക്കാരുടെയും പ്രിയപ്പെട്ട മണിച്ചേട്ടൻ, മലയാളിയുടെ മനസ്സിലെ മണിക്കരുട്. മിമിക്രി വേദിയിലൂടെ മലയാള സിനിമയിലെത്തി നടനായും ഗായകനായും ദക്ഷിണേന്ത്യൻ സിനിമാസ്വാദകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ അനുഗ്രഹീത കലാകാരൻ. ചാലക്കുടിയിലെ ചെറിയ കുടിലിൽ നിന്നും ഞാഹ എന്ന് നീട്ടിച്ചിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നെത്തിയ ചങ്കു പറിച്ചു തരുന്ന കൂട്ടുകാരൻ. നാടൻ പാട്ടിന്റെ താളത്തിനൊപ്പം വേദികളെ ഇളക്കിമറിച്ച പാട്ടുകൾ ഓർമ്മിക്കാൻ ഒരുപാട് തന്ന് എങ്ങോട്ടോ പറന്നുപോയ ഒരു മിന്നാമിനി. നമ്മെ ഒരുപാട് ചിരിപ്പിച്ച്, താളമിടിയിച്ച്, സന്തോഷിപ്പിച്ച് കടന്നുപോയ മനുഷ്യസ്നേഹിയായ ആ കലാകാരന് റേഡിയോ മിർച്ചിയുടെ പ്രണാമം. നേരെ പടിഞ്ഞാറു സൂര്യൻ, തന്നെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ തന്നി കളിച്ചൊരു പൊൻ സൂര്യൻ. കാലമെത്ര കടന്നാലും മലയാളിയുടെ മനസ്സിൽ നിന്നുമായില്ല ഈ മണിക്കെടുക്കൽ. തെക്കേ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ.